അങ്ങനെ പ്രധാനപ്പെട്ട ദിവസം ഇന്ന് ഇതിനാണ് വന്നത് ആക്ച്വലി. അതായത് ഗോൾഡൻ വിസ റിസീവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു. കുറേ സാരീസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ 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 ഇട്ട് നോക്കി നോക്കി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒന്ന്. കുറേ ഓപ്ഷൻസ് നോക്കി, ഇത് നോക്കി വേണ്ട, പിന്നെ ഇത് ഇത് ബ്ലൗസ്, പിന്നെ ഒരു ബ്ലൗസ് ഇത് നോക്കി, പിന്നെ ഇത് നോക്കി, അതും വേണ്ട. കുഞ്ഞിനെ ഡ്രസ്സ് ചെയ്യിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ. ഞങ്ങൾ ഇച്ചിരി ലേറ്റാണ്, ഏലും തെറുതി പിടിച്ച് പോകാം. പുറത്ത് സൂപ്പർ വെയിലാണ്. ഇത് ഇവിടുത്തെ പാർക്കാണ്, ശരിക്കും ചിൽഡ്രൻസ് പാർക്ക്, എല്ലാം കൂടി കിഡ്സ് പ്ലേ ഏരിയ. പക്ഷെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല, അത്ര ചൂട്. ഫങ്ഷൻ ഇസ് അറ്റ് 3:30. റെഡി? ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ മോളെ. അയ്യോ ടീച്ചറെ, നമ്മൾ റെഡി അല്ലേ? ഗോൾഡൻ വിസ. ഇതാ ഞങ്ങൾ താമസിക്കുന്ന മിഡ് ടൗൺ. ബേസ്മെന്റിലേക്ക് പോവാണ്, കാർ പാർക്ക്. അങ്ങനെ ഗോൾഡൻ വിസ റിസീവ് ചെയ്യാനായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ വെന്യൂയിൽ എത്തിക്കഴിഞ്ഞു. ECH ഡിജിറ്റൽ ആണ് നമ്മളുടെ ഈ ഒരു അവരുടെ ഓഫീസ് സ്പേസിലാണ് എത്തിയിരിക്കുന്നത്. അവരാണ് എൻ്റെ ഗോൾഡൻ വിസയുടെ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്തത്. അപ്പോൾ ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. സത്യം പറഞ്ഞാൽ വളരെ വെൽ ഓർഗനൈസ്ഡ് ആണ്. ധാരാളം ധാരാളം ആൾക്കാർക്ക്, ഒരുപാട് ആൾക്കാർക്ക് ഗോൾഡൻ വിസ കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണിത്, അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും എത്തിയിരിക്കുന്നത്. എന്തായാലും നല്ല സന്തോഷത്തോടുകൂടി എല്ലാവരും സ്വീകരിക്കുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്ടും വളരെ അപ്രീഷ്യബിൾ ആയിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ചു. നമ്മൾ ഒരു ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല സന്തോഷം തന്നെയാണ്, എല്ലാവർക്കും സന്തോഷമാണ്. കാര്യം കുറേ നാളായിട്ട് ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി വരാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതെല്ലാം കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഗോൾഡൻ വിസ റിസീവ് ചെയ്യാനായിട്ട് ഞാൻ അകത്തേക്ക് കയറുന്നു. അപ്പോൾ ഇനിയുള്ള ചടങ്ങ് എന്താണെന്ന് നിങ്ങൾ കാണുക. അതിൻ്റെ സെറിമണി അതിൻ്റേതായ ഒരു രീതിയിലാണ്. ഇതൊരു ഫോർമൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണ്, എന്നാൽ കുറച്ച് ഇൻഫോർമലും ആണ്. എല്ലാവരും ചിയർ ചെയ്യുന്നു, ഭയങ്കര സന്തോഷമുള്ളൊരു ഹാപ്പി മൊമെൻ്റ് ആണല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം പോകുന്നത്. ഭയങ്കര മ്യൂസിക്കും ബ്ലാസ്റ്റിങ്ങാണ് കംപ്ലീറ്റ്. എല്ലാവരും ഒരു ഫെസ്റ്റിവ് മൂഡ് പോലെയാണ് ഇങ്ങനെ ഗോൾഡൻ വിസ കൊടുക്കുമ്പോൾ ആ ഒരു ഒരു ഇവൻറ്റിനെ നോക്കിക്കാണുന്നത്. So July 6 is the most special day all together, but anyways, we as always ECH, we warmly welcome our celebrities on ground, and we are so honored to have Dr. Lakshmi Nair with us, ma'am. You are like enna parayanda eppo nokkale YouTube la kaanengil endu venalum kadugu thappanengil pole ningal kaanarundu athrakku ishtana. Not only me, the entire family used to love you so much. I was so delighted, and you look very gorgeous this evening, and you are here on the very special day. I hope you know about it. Nangalda swarna muthinte birthday aanu. ഗുഡ് ഈവനിങ്. ദുബായിലെ ഏറ്റവും പ്രശസ്തമായ ഫ്ലോറിൽ, ഏറ്റവും പ്രശസ്തമായ, നമുക്ക് ഒരു മുഖവരയോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ലാത്ത, മലയാളികൾ ടെലിവിഷൻ കാണുന്ന കാലം മുതൽ
നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ മലയാളിയെ പാചകം പഠിപ്പിച്ച് ബട്ടർ ചിക്കനൊക്കെ മലയാളികൾക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയ സെലിബ്രിറ്റി കുലിനറി എക്സ്പേർട്ട്, ഒരു ഷെഫ് മാത്രമല്ല അധ്യാപികയാണ്, അവതാരകയാണ്, ലോ കോളേജ് പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു, കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഒരു ബഹുമുഖ പ്രതിഭയായി വിരസിയ ഒരു താരം, ഏറ്റവും ഒടുവിൽ ദുബായ് എന്ന യു എ എന്ന മനോഹരമായ രാജ്യത്തിന്റെ 10 ലക്ഷത്തിലധികം മലയാളികൾ താമസിക്കുന്ന ഈ രാജ്യത്തിന്റെ ഒരു സെലിബ്രിറ്റി കാറ്റഗറി പുരസ്കാരം, ഗോൾഡൻ വിസ ഹോണർ പ്രിയപ്പെട്ട ലക്ഷ്മി മാം ഏറ്റുവാങ്ങുന്ന സുന്ദരമായ ഒരു സഹകരണമാണ്. ആ സഹകരണത്തിലേക്ക് മറ്റൊരു സെലിബ്രിറ്റി കൂടി നമ്മുടെ ഗസ്റ്റായി എത്തിയിട്ടുണ്ട്, സിനിമ ഹോൾ. അതായത് നമുക്ക് എത്ര കേട്ടാലും പോലില്ല. ആൻഡ് എവ്രി വൺ വി യൂസ് സെലിബ്രേറ്റ് ഫ്രം ചൈൽഡ്ഹുഡ്. ആദ്യം പറഞ്ഞു, സിമി പറഞ്ഞു, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം, എങ്ങനെയാണ് അന്നും ഇന്നും ഇങ്ങനെ ഒരുപോലെ അറിഞ്ഞേ പറ്റൂ? നമ്മളൊക്കെ അല്ലെ, ഒരു കുറച്ചൊന്നും ഇറങ്ങും, അമ്മ പറയൂ കണ്ടു എന്തിനാ പോലെ ഇപ്പൊ തന്നെ പറയാൻ തോന്നുന്നത്, ഇന്ന് വിഷം അതിന്റെ കേൾക്കുമ്പോ പറയണം. പക്ഷെ ഇപ്പഴത്തെ നേരിട്ട് കാണുമ്പോൾ remain just same. And I am we are so happy to have you here. We want to hear from you. Idoru golden vedi aanu already parnu illa. Yeah, it's a golden stage. Yeah, it's a golden stage and I'm very lucky to be here, no doubt about that. Adu velliya prestigious event aanu, adu velliya honor aayittu edukkana. And first of all agar the golden man aayittu ellam vakku kendu birthday aanu, so aadhyamai thanne oru nallaoru birthday wish. പിന്നെ നല്ല നല്ല വാക്കുകൾ എല്ലാവരും സംസാരിച്ച ശേഷം എസ്പെഷ്യലി യൂട്യൂബ് ഓക്കെ. എനിവേ, അത് എല്ലാം വളരെ ഒരു യാദൃശ്യമായി പല കാര്യങ്ങളും സംഭവിക്കുന്ന ജീവിതത്തിൽ പല പല കാര്യങ്ങൾ, കുക്കിംഗ് പാഷൻ ആൻഡ് ട്രാവലിംഗ് എങ്ങനെയാണ് അത് പാഷൻ, ആൻഡ് ഫൈനലി അതും എല്ലായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോ ഈ ഗോൾഡൻ വിസ ഇസ് റിയലി യൂസ്ഫുൾ ഫോർ മീ. എനിക്ക് ഒത്തിരി ട്രാവൽ ചെയ്യണം, ഇനിയും ഇനിയും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഗോൾഡൻ വിസ കണ്ടു തുടങ്ങിയിരിക്കുന്നത് മാഡത്തിനെ കൊണ്ട് തന്നെയായിരുന്നു. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂലി കൊടുക്കുന്ന മാഡത്തിന്റെ കുക്കറി ഷോ ഒരു അസാധ്യ സംഭവമായിരുന്നു. ആ കാലഘട്ടത്തിൽ മാഡത്തിന്റെ പല റെസിപ്പി എടുത്തിട്ട് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവയ്ക്ക് പരീക്ഷണങ്ങൾ നടത്താൻ വീട്ടിൽ ഉമ്മനെയൊക്കെ വളരെ നിർബന്ധിക്കുകയായിരുന്നു. പലപ്പോഴും ഫെയിലിയർ ആണെങ്കിൽ മനസ്സിലായിരുന്നു. അപ്പോ നമ്മളെ ഈ ബർത്ത്ഡേ സെലിബ്രേഷന്റെ പരിപാടിയായിട്ട് മാഡത്തിന്റെ ഗോൾഡൻ വിസ മങ്ങിപ്പോവാൻ പാടില്ല. കാരണം നമ്മള് സത്യത്തില് മാഡത്തിനെ നമുക്ക് ഫ്ലോറിൽ കിട്ടിയ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് പുൽക്കുഴിയും മണലിന്റെയും ഒരേപോലെ അറിയുന്ന ലക്ഷ്മി മാഡം ഇന്ന് നമ്മുടെ മുമ്പിലിട്ട് സത്യത്തിൽ മാഡത്തിനെ കൂടെ പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോ ഇവിടെ ദുബായില് പായസം സുലഭമായതുകൊണ്ട് പായസത്തിന് പ്രസക്തില്ല. ഗംഭീരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മേളത്തിന്റെ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യാം. ഞങ്ങൾ റെസിപ്പിറിയുന്നതാണ്. ഇപ്പോഴത്തെ പാചകം കൊണ്ട് ലോക മലയാളികളെ മനസ്സ് കീഴടക്കിയ പ്രിയപ്പെട്ട ലക്ഷ്മി നായർക്ക് ഇക്ബാൽ സർ പ്രിപ്പയർ ചെയ്ത ഒരു സ്പെഷ്യൽ പായസം കൈമാറുന്നത്. ഇക്ബാൽ സർ, ഈ മധുരം പ്രിയപ്പെട്ട ലക്ഷ്മി നായർക്ക് പ്രഥമൻ പായസം. അങ്ങനെ ഗോൾഡൻ വിസ റിസീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോട്ടോ സെഷൻ്റെ സമയം. എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നു. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു പ്രിയപ്പെട്ട മെമ്പറാണ് മറിയ സാലി. പുള്ളിക്കാരിയാണെങ്കിൽ ദുബായിലാണ്, പക്ഷേ നമ്മുടെ താമസിക്കുന്ന ആ സ്ഥലത്തോ ഇവിടെ അടുത്തൊന്നും അല്ല, കുറച്ച് ദൂരെ നിന്നാണെങ്കിലും വിത്ത് ഫാമിലി കാണാൻ വന്നതാണ് കേട്ടോ. വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് മറിയ. എന്ത് സന്തോഷം തോന്നിയതറിയാമോ, ഇങ്ങനെ കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെ. അപ്പോൾ അവരോടൊപ്പം ഒക്കെ ഫോട്ടോ എടുത്തു. അങ്ങനെ കുറേ നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു.
we do have a certificate of appreciation from the government of Dubai to receive. ഈ സന്തോഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ ചിത്രീകരിച്ചതും ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിത് കാണിക്കുന്നത്. അങ്ങനെ ഗോൾഡൻ വിസ എല്ലാം കിട്ടി. ഭയങ്കര ഒരു ഇവൻ്റായിരുന്നു കേട്ടോ, ഭയങ്കര ആളും ബഹളവും ഭയങ്കര ഒരു ഫെസ്റ്റീവ് മൂഡ് പോലെയായിരുന്നു. രണ്ട് മൂന്ന് ആൾക്കാരും എക്സ്ട്രാ ഉണ്ടായിരുന്നു, അവർക്കും എല്ലാം വിസ ഗോൾഡൻ വിസ കൊടുക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ ഒരു ഫൺ ഫിൽ ഡേ, ഭയങ്കര രസമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ അനുക്കുട്ടി ഉണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു, വിഷ്ണു ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉള്ളൊരു ക്രൗഡിലാണ്. മോളിങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നിട്ട് എല്ലാവരും ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. മോളിങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ മോളെ? അങ്ങനെയല്ലേ ആളും ബഹളം എല്ലാം കൂടെ ചാതി ഒന്ന് പേടിച്ചു പാവും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗോൾഡൻ വിസ പരിപാടി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ സിലിക്കൺ മോൾ സിലിക്കൺ മോളിലെത്തി. ഇവിടെ കുറച്ച് കറങ്ങി ഭക്ഷണം ഒക്കെ കഴിച്ചു. ഓ നോ, ഞങ്ങൾ വരുന്നു. ഗേൾ മോളെ അന്നെ ഡേപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു നാപ്പി ചേഞ്ച് ഇവിടെ പോകുന്നു. വാഷ്റൂമിലേക്ക് പോകാനാണ്. ഡയപ്പർ മാറ്റിയിട്ട് കുറച്ച് നേരമായല്ലോ. ദി ബുക്ക് ഹാർട്ട് കഫേ, ഇത് നല്ല ഇഷ്ടമായി, അതുകൊണ്ട് വീണ്ടും വന്നിരിക്കുന്നു. വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങളിവിടെ മീറ്റ് ചെയ്യാൻ വന്നതാണ് അവരെല്ലാം. ഹായ് 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 ഹലോ ഹായ് സേ ഹായ്. ഓക്കെ, നമ്മളിവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. ഞാനൊരു പാവ്ഭാജിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ സേവിങ് നോക്കൂ, ടിഫിനിലാണ് കൊണ്ടുവരുന്നത് അതല്ലേ. പാവ്ഭാജി മസാല പാവ് റെഡി, ഭാജി ഓ പാവ്ഭാജി ലുക്കിംഗ് ഗുഡ്. ഉച്ചി കഫേ ആൻഡ് ബേക്കറി നല്ല സ്വീറ്റ് ഇതാണ്, ഡിസേർട്സ് ആണെന്ന്. ഓക്കെ, ഇത് എന്താ ഹോം ഹോം ബോക്സ്, ഇവിടെ നല്ല ഫേർണിച്ചേഴ്സ് ഉണ്ടെന്ന് പറയും. ഓൾ കോംബോ ഓഫേഴ്സ് ആണ്, ബെഡ് സോഫ സെറ്റ് അലമാരാസ് എല്ലാം, വാർഡ്രോബ്സ് പല പല ഓപ്ഷൻസ്. ഞാൻ നോക്കാം, വിഷ്ണുവിന് അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നുണ്ട്, അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങളും കൂടി സഹായിക്കാം ഷോപ്പിംഗ്. യൂച്ചിയിലെ ബ്യൂട്ടിഫുൾ ഡിസേർട്ട്സ് ഇതാ, നോക്കിക്കോളൂ. കാരമൽ റിപ്പബ്ലിക് ചോക്ലേറ്റ് ട്രിയോ ആ ബ്യൂട്ടിഫുൾ, മാംഗോ പുഡിംഗ്,
കൊറിയൻ റോൾ സ്ട്രോബെറി അങ്ങനെയാണ് പോലെ. സോ മെനി യമ്മി ഡിഷസ്. സെൻട്രൽ മോളില് ലില്ലു, ഇവിടുത്തെ ലില്ലു, നമുക്ക് അവിടെ ആകെ ഒരു ലില്ലു തന്നെ ഉള്ളു. അനു മോൾ ലുലു മോൾ, അനുവിന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ് നാട്ടിൽ ലില്ലു മോൾ, ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇറ്റ്സ് എ ബിഗ് ഹൈപ്പർ മാർക്കറ്റ്. അതാണ് സന്തോഷമാണ്, വലിയ തിരക്കൊന്നും ഇല്ലാത്ത നല്ല മോൾ. അങ്ങനെ സിലിക്കോൺ മോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് വൈകി എങ്കിലും ദുബായിയുടെ കാര്യം പറഞ്ഞാൽ നൈറ്റ് ഈസ് സ്റ്റിൽ യങ് എന്നാണ്. ഇത്ര മനോഹരമായ രാത്രി കാഴ്ചകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. എന്തായാലും ഈ ലോങ് ഡ്രൈവാണ്, ഇനി ഏകദേശം ഒരു അരമണിക്കൂർ ഡ്രൈവ് ചെയ്യണം ഞങ്ങൾക്ക് വീടെത്താൻ. ആ ഒരു മനോഹരമായ ഡ്രൈവ് ആസ്വദിച്ചുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ സന്തോഷം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.